Good morning dear students, welcome to our computer class. Okay, last class we study about first lesson introduction to computer. Did you watch the videos all of you? Ellavarum videos kandayirunno, video class kandayirunno. Video class nattu nammal endha introduction to computer inde just introduction miss thannittundayirunno. Endana last class il nammal padicha endana definition of computer. Nammal definition engeniya nammal padichathu? Computer is a smart machine that can do calculation, comparison, reading and writing in a given step of data. Adana nammal last class il padicha pinne endana computer korchu karyangal cheyya nammal help cheyunnundu. Pitch, draw picture, send email, angane kore karyangal nammal adu padichu. Today we can study about the characteristics of computer. Namukku endana computer characteristics padikkam. First one, speed. Speed. Speed ennu kekkumbo thanne ariyam namukku. Ningal ellavarum racingum adokke ishtamulla aalukalaanallo. Appo endha speed ennu kekkumbo thanne ariyam. Nalla fast. Adalle. Computer work very fast. It can do billions of calculations in a second. Computer work very fast. It can do billions of calculations in a second. Computer valare fast aayittu namukku cheyan pattum. Adu pole billions or second kondu billions of calculations namukku cheyan pattum. Nammal ippo suppose for example नम्बर टीचर्स टीचर्स एंदेंगलोरे प्रॉब्लम वर्क एंदेंगल निंगु दरुन्नु ओरु मैथ्सिन्टे ओरु प्रॉब्लम दरुन्नु एन्निट्टु चेय्यान पर नम्मल अविडे इरुन्न आड् चेय्तु सब्ट्राक्ट् चेय्तु मणिक्कूरुकळ् एडुत्तल्ले नम्मल वर्क् चेय्युन्नत् पक्षे आ वर्क् एन्ताण् कंप्यूटर् विदिൻ സെക്കൻഡ്സിനകം अत् चेय्युम् चेय्तिट्ट् चेय्युन्नत् मात्रमाणो नम्मलिप्पो ओरु मणिक्कूर् एडुत्तु चेय्तु कळिञ्ञ लास्ट् मिस् नोक्कि वरुम्पो एविडेयेंगिलुम रिमैंडर् कूट्टानोक्के नम्मल मरन्नुपोवु പക്ഷേ കമ്പ്യൂട്ടറിനെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് ആയിരിക്കും. ആക്യുറേറ്റ് മീൻസ് ആക്യുറസി. ആക്യുറസി സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആക്യുറസി. ആക്യുറസി മീൻസ് കൃത്യത, കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട്. കമ്പ്യൂട്ടറിന് സ്പീഡാണ്, സ്പീഡാണെന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ കാര്യങ്ങൾ തെറ്റിക്കുമോ? ഇല്ല. ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് കമ്പ്യൂട്ടർ തരുന്നത്. നമ്മൾ കൊടുക്കുന്ന എന്താണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കമ്പ്യൂട്ടർ തരും. ആക്യുറസി. ദെൻ നെക്സ്റ്റ് വൺ ഡിലിജൻസ്. ഡിലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് നിങ്ങളോട് സപ്പോസ് ടീച്ചർ പറയുന്നത് നിങ്ങൾ ഈ ഒരു ദിവസം ഫുള്ള് നിങ്ങൾ കളിച്ചോളാൻ പറയും, റെസ്റ്റ് ഒന്നും എടുക്കണ്ട, ഫുള്ള് കളിക്കണം, റെസ്റ്റ് എടുക്കാൻ പാടില്ല. ഫോർ അവർ ഫൈവ് അവർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുമോ? നമ്മൾ ടയേർഡായി പോവും, അല്ലെ നമ്മൾ ബോറടിക്കും. ഒരു കളി തന്നെ ഇച്ചിരി നേരം കളിക്കും, നമ്മൾ ബോറടിക്കത്തില്ലേ? ബട്ട് കമ്പ്യൂട്ടർ നെവർ ഗെറ്റ് ബോർഡ് ആൻഡ് ടയേർഡ്. ഇറ്റ് ക്യാൻ ഡു ദി സെയിം വർക്ക് കണ്ടിന്യൂസ്ലി ഫോർ എ ലോങ് ടൈം. ഇറ്റ് നെവർ ഗെറ്റ് ബോർഡ് ഓർ ടയേർഡ്. ബോറടിക്കുകയും ടയേർഡ് ആകുകയും ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോങ് ടൈമിൽ ഇത് വർക്ക് ചെയ്യും. Okay, the next one, large memory. Large memory means the storage capacity of computer is very large. The storage capacity of computer is very large. Computer and the storage capacity vallare valadana. അതായത് ഇപ്പൊ നമ്മളോട് നിങ്ങളോട് അമ്മ വീട്ടിൽ അമ്മ പറയും, ഷോപ്പിൽ കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വരാൻ പറയും. ഒരു ഒരെണ്ണം അല്ലെങ്കിൽ ഒരു ഐറ്റം രണ്ട് ഐറ്റം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓർത്ത് വേണ്ട, നമ്മൾ പെട്ടെന്ന് പോയി പറഞ്ഞ് വാങ്ങിക്കും. ഒരു നാല് അഞ്ച് ആറ് ഐറ്റം ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താ, നമുക്ക് മനസ്സിൽ നമ്മൾ ഓർത്തിരിക്കത്തില്ലല്ലോ. ബട്ട് കമ്പ്യൂട്ടർ റിമെമ്പർ ഓർ റിമെമ്പർ മെനി തിങ്സ് ആൻഡ് ഇറ്റ് ക്യാൻ സ്റ്റോർ ലോട്ട് ഓഫ് തിങ്സ് ഫോർ എ ലോങ് ടൈം. അതായത് കുറേ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വർഷം ഇപ്പോൾ നമ്മൾ നിങ്ങളിപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടറിൽ ചെയ്തൊരു കാര്യം, ടെൻത്ത് വരെ ടെൻത്ത് ആകുമ്പോഴത്തേക്ക് നിങ്ങളത് സ്റ്റോർ ചെയ്തിടണം. കമ്പ്യൂട്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്തിടുന്ന സംഭവങ്ങൾ നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ കളയുമ്പോൾ മാത്രമേ അത് പോകൂ, അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടറിൽ സ്റ്റോറായി അവിടെ കിടക്കും. ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് കമ്പ്യൂട്ടർ ഈസ് വെരി ലാർജ്. ദെൻ ലാസ്റ്റ് വൺ, മൾട്ടി ഫംഗ്ഷണൽ. Multifunctional means
That means ഒരേ ടൈമിൽ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിന് ഒരേ ടൈമിൽ ഒന്നിലധികം കാര്യം ചെയ്യാൻ പറ്റും. ഓക്കേ, ടൈപ്പ് ചെയ്യാം, അതുപോലെ തന്നെ എന്താ പാരഗ്രാഫ് റൈറ്റിംഗ്. കമ്പ്യൂട്ടർ ക്യാൻ ഡൂ ലോട്ട് ഓഫ് ടാസ്ക് അറ്റ് എ ടൈം. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമുക്കൊരു പാട്ട് കേൾക്കാൻ പറ്റും, ഒരു വീഡിയോ കാണാൻ പറ്റും, അങ്ങനെ കുറേ ഏറെ കാര്യങ്ങൾ. അറ്റ് എ ടൈം യു ക്യാൻ ഡു ലോട്ട് ഓഫ് ടാസ്ക്. ഒരേ ടൈമിൽ ഒന്നിലധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് മൾട്ടി ഫങ്ഷണൽ. ഓക്കേ, ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ? ഏതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഫസ്റ്റ് വൺ സ്പീഡ്. ഫസ്റ്റ് വൺ എന്താണ്? സ്പീഡ്. സെക്കൻഡ് വൺ ആക്യുറസി. ദെൻ തേർഡ് വൺ ഡിലിജൻസ്. നെക്സ്റ്റ് വൺ ലാർജ് മെമ്മറി. ദെൻ ലാസ്റ്റ് വൺ മൾട്ടി ഫങ്ഷണൽ. ഓക്കേ, ദെൻ നെക്സ്റ്റ് വി ക്യാൻ സ്റ്റഡി അബൌട്ട് ഹൗ ഡസ് എ കമ്പ്യൂട്ടർ വർക്ക്. കമ്പ്യൂട്ടർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഹൗ ഡസ് എ കമ്പ്യൂട്ടർ വർക്ക്? കമ്പ്യൂട്ടർ വർക്ക് ഓൺ ദി ബേസിസ് ഓഫ് ഐ പി ഒ സൈക്കിൾ. കമ്പ്യൂട്ടർ ഐ പി ഒ സൈക്കിളിന്റെ ബേസിൽ. ഐ പി ഒയുടെ ഫുൾ ഫോം എന്താ? ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട്. ഐ പി ഒ എന്ന് വെച്ചാൽ എന്താ? ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട്. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട്. ദെൻ വാട്ട് ഈസ് ഇൻപുട്ട്? എന്താണ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ? ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ടു ദി കമ്പ്യൂട്ടർ ഈസ് ഇൻപുട്ട്. കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് നമ്മൾ എന്ത് പറയും? ഇൻപുട്ട്. ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു ദി കമ്പ്യൂട്ടർ ഈസ് ഇൻപുട്ട്. ദ ഡിവൈസ് വിച്ച് ഹെൽപ്പ് അസ് ടു ഗിവ് ഇൻപുട്ട് ഈസ്, അറിയാവോ ഏതൊക്കെ ഡിവൈസസ് ആണ് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? The devices which help us to give input, keyboard, mouse, etc. Which devices? Keyboard and mouse. Then third one, next one, process. Process means the work done inside the computer. Computer na agathu nadakkunna work ne aanu endu parayunnathu? Process. Then output. Output എന്താ? The result get from the computer. നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തു, വർക്ക് നടന്നു, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്പുട്ട്. ഓക്കെ, മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ സപ്പോസ് ഒരു ബനാന ഷേക്ക് കുടിക്കണം. ബനാന ഷേക്കൊക്കെ ഇഷ്ടമാണോ എല്ലാവർക്കും? ഷേക്കൊക്കെ ഇഷ്ടമാണോ? ഓക്കെ, ബനാന ഷേക്ക് ആണോ ഇഷ്ടം? ഷാർജ ഷേക്ക് ആണോ ഇഷ്ടം? ഓക്കെ, നമുക്കിപ്പോൾ ബനാന ഷേക്കിൻ്റെ എക്സാമ്പിൾ പറയാം. ബനാന ഷേക്ക് വേണം നമുക്ക്. അപ്പോൾ ബനാന ഷേക്കിന് നമുക്ക് എന്താ, ബനാന മിൽക്കും എല്ലാം വേണമല്ലോ. അപ്പോൾ നമ്മൾ ബനാന ഇട്ട് ഷേക്ക് ഉണ്ടാക്കുക. ഫസ്റ്റ് ബനാന വേണമല്ലോ, നമ്മൾ ഫസ്റ്റ് ബനാന പീൽ ചെയ്ത് ജ്യൂസറിലിടുന്നു. അപ്പോൾ ഈ ബനാന ഉണ്ടല്ലോ, ഈ ബനാനയെ നമുക്ക് എന്ത് പറയാം? ഇൻപുട്ട്. നമ്മൾ ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്യൂസറിലേക്ക് ഇട്ട് കൊടുത്തത് ആരെയാണ്? ബനാനയാണ്. അപ്പോൾ ബനാന എന്താണ്? ഇൻപുട്ട്. ഇനി അടുത്തത്, ഈ ബനാന വെറുതെ ഇട്ടാൽ നമുക്ക് ജ്യൂസ് ആകുമോ? ഇല്ല, നമ്മൾ ജ്യൂസറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ജ്യൂസർ കറങ്ങുമല്ലോ. ജ്യൂസർ വർക്ക് ചെയ്യത്തില്ലേ? ഒരു പ്രോസസ്സ് അല്ലേ നടക്കുന്നത്? ആ നടക്കുന്ന ഇതിനെയാണ് നമ്മൾ പറയുന്നത് പ്രോസസ്. മേക്കിംഗ് ജ്യൂസ് ആണെന്ത് പ്രോസസ്. ദെൻ ഔട്ട്പുട്ട്. ഈ മേക്കിംഗ് ജ്യൂസ് കഴിഞ്ഞിട്ട് എന്താണ്? നമ്മൾ ജ്യൂസ് എടുത്ത് ഗ്ലാസ്സിൽ ഒഴിക്കുമ്പം ജ്യൂസ് ആകുമല്ലോ. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഔട്ട്പുട്ട്. ആ ജ്യൂസിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന വർക്കിനെ ഇൻപുട്ട് എന്ന് പറയും. ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ടു ദി കമ്പ്യൂട്ടർ ഈസ് ഇൻപുട്ട്. ദ വർക്ക് ഡൺ ഇൻസൈഡ് ദി കമ്പ്യൂട്ടർ ഈസ് പ്രോസസ് ആൻഡ് ദി റിസൾട്ട് ഗെറ്റ് ഫ്രം ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെ ഔട്ട്പുട്ട് എന്ന് പറയും. ഇപ്പൊ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന എന്തിന്റെ ബേസിലാണെന്ന് മനസ്സിലായല്ലോ. ഐ പി ഒ സൈക്കിളിന്റെ ബേസിലാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ടുഡേ വി സ്റ്റഡി അബൌട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഹൗ ഡസ് എ കമ്പ്യൂട്ടർ വർക്ക്.
എന്ത് ചെയ്യണം ആഫ്റ്റർ സീയിങ് ദി വീഡിയോ ക്ലാസ് ഓൾ ഓഫ് യു റീഡ് ദി ടെക്സ്റ്റ് ബുക്ക് ദാറ്റ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഹൗ ഡസ് എ കമ്പ്യൂട്ടർ ആ രണ്ട് പേജസ് പേജ് നമ്പർ 6 ആൻഡ് 7 ആണ് ഇത് രണ്ട് റീഡ് ചെയ്തിട്ട് മിസ്സിനോട് ഡൗട്ട് ചോദിക്കണം ഓക്കേ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കുക അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുക ഓക്കേ ദെൻ ടുഡേ വി ക്യാൻ വൈൻഡ് അപ്പ് അവർ ക്ലാസ് ഓക്കേ ഓക്കേ താങ്ക് യു സ്റ്റുഡൻസ്